നമസ്കാരം, കേരള ടൈംസിലേക്ക് സ്വാഗതം. ഒന്നും അറിയില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, എന്നാൽ എല്ലാം അറിയാമെന്ന നോർക്ക ചെയർമാൻ പി ശ്രീരാമകൃഷ്ണനും. കഴിഞ്ഞ വർഷം യു കെയിൽ നടന്ന മേഖലാ സമ്മേളനത്തിനും പ്രാദേശിക സംഘാടക സമിതി ഉണ്ടാക്കി ഫണ്ട് പിരിച്ചിരുന്നു. ഒക്ടോബറിൽ നടന്ന സമ്മേളനത്തിന്റെ വരവ് ചെലവ് കണക്ക് 7 മാസങ്ങളായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലും സ്റ്റാർ മോഡൽ പിരിവ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതോടെ വിവാദം കത്തിപ്പടരുകയാണ്. സമാനതകളില്ലാത്ത പിരിവാണ് നടക്കുന്നത്. ന്യൂയോർക്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിന് $1,00,000 ഗോൾഡ് സ്പോൺസർഷിപ്പും മാത്രമല്ല $2,50,000 ഡയമണ്ട് സ്പോൺസർഷിപ്പും ഏകദേശം 2.06 കോടി രൂപ ഇന്ത്യൻ റുപ്പീസ്. അമേരിക്കൻ മലയാളിയായ ബാബു സ്റ്റീഫൻ മേഖലാ സമ്മേളനത്തിന്റെ ഡയമണ്ട് സ്പോൺസറായി $2,50,000 ചെക്ക് സംഘാടക സമിതിക്ക് കൈമാറിയതിന്റെ വാർത്തയും ചിത്രവും സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും തുക എന്ന് മനസ്സിലാകുന്നില്ല. സഖാക്കളായ പ്രവാസികൾക്ക് ഫണ്ടുണ്ടാക്കാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ ഇതിലൂടെ കൈവരുന്നത്. ഇടതു സർക്കാർ നടത്തിയ മിക്കവാറും എല്ലാ ലോക കേരള സഭയും വിവാദത്തിലായിരുന്നു. മോൺസൺ മാവങ്കൽ തട്ടിപ്പിന് പിന്നിലും ചർച്ചയായി. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു. അതിന് അപ്പുറത്തേക്കാണ് വിദേശത്ത് നടക്കുന്ന ഫണ്ട് പിരിവ്. യു കെയിൽ ഇടത് സഹയാത്രികനായ സിനിമാ ബന്ധമുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്ന വ്യക്തിയാണ് മുന്നിൽ നിന്ന് എല്ലാം നടത്തിയത്. ഇവിടുത്തെ പ്രാദേശിക സംഘാടക സമിതിയും കണക്ക് നൽകിയില്ല എന്നത് പുതിയ ചർച്ചയായി മാറുകയാണ്. വിദേശത്തെ പിരിവായതുകൊണ്ട് നാട്ടിൽ വിജിലൻസ് കേസും വരില്ല. സംസ്ഥാന ഖജനാവിൽ നിന്നും പണം ചെലവിടാതിരിക്കാനാണ് പ്രാദേശികമായി സംഘാടക സമിതി സ്പോൺസർഷിപ്പിലൂടെ സമ്മേളനം നടത്തുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ഖജനാവിൽ നിന്ന് ആവശ്യത്തിന് പണം ചെലവാകുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രി കെ എൻ ബാലഗോപാൽ, മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ യാത്രാ ചെലവ് വഹിക്കുന്നത് സർക്കാർ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും യാത്രാ സംഘത്തിലുണ്ട്. ഇവരുടെ ചെലവ് സ്വകാര്യമായാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയും സംഘവും 3 ദിവസമാണ് യുഎസിൽ തങ്ങുന്നത് എങ്കിലും ഏകോപനം നിർവഹിക്കാൻ നേരത്തെ പോകുന്ന ഉദ്യോഗസ്ഥർ കൂടുതൽ ദിവസം അവിടെ ഉണ്ടാകും. ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ കെ വാസുകി ചെലവിടുന്നത് 10 ദിവസമാണ്. സഭാ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ചെലവ്. നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ, സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി, ജനറൽ മാനേജർ അജിത് തുക്കളശ്ശേരി എന്നിവർ 9 ദിവസം യുഎസിൽ ഉണ്ടാകും. യാത്രാ ചെലവും താമസ ചെലവും വഹിക്കുന്നത് നോർക്ക റൂട്ട്സ് ഫണ്ടിൽ നിന്നാണ്. ഇതിനൊന്നും സംഘാടകർ ചെലവ് നൽകേണ്ടതില്ല. പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂയോർക്കിലെ സംഘാടക സമിതിയാണ് എന്നും അതിനായാണ് അവർ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് എന്നും പറയുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗമായ 4 ഉദ്യോഗസ്ഥർ 1 ആഴ്ച മുൻപേ യുഎസിൽ എത്തുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചെലവും സർക്കാർ വഹിക്കുന്നുണ്ട്. യുഎസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിനായി സംഘാടക സമിതിയുടെ പേരിൽ വൻതുക പിരിച്ചെടുക്കുന്നത് വിവാദത്തിലായിട്ടും സർക്കാർ അതിന് അനുമതി നിഷേധിക്കുന്നില്ല എന്നതാണ് വസ്തുത. യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയതോടെ പിരിവും കൂടി. പിരിക്കുന്ന തുക ആരെടുക്കുമെന്നതും അജ്ഞാതമാണ്. ഏതായാലും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് പിരിവ് നടക്കുന്നത്. താരനിശ സംഘടിപ്പിക്കുന്ന മാതൃകയിൽ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് പാസുകൾ നൽകിയാണ് സ്പോൺസർഷിപ്പിന് സ്വീകരിക്കുന്നത്. ഗോൾഡിന് $1,00,000, അതായത് ഏകദേശം $82,00,000 രൂപ. സിൽവറിന് $50,000, ഏകദേശം $41,00,000 രൂപ. ബ്രോൺസിന് $25,000, ഏകദേശം $20.5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് നൽകേണ്ടെന്ന തുക. ലോക കേരള സഭ സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള ഔദ്യോഗിക സ്വഭാവമുള്ള പരിപാടിയാണ്. ഇതിന് ഇത്തരത്തിൽ പണം പിരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം സജീവമാണ്. ഗോൾഡ് $1,00,000 പാസാണ്. സ്റ്റേജിൽ ഇരിപ്പിടം, VIP കൾക്കൊപ്പം ഡിന്നർ, 2 സ്വീറ്റ് മുറി, ഹോട്ടലിലും പുറത്തും പേര് പ്രദർശിപ്പിക്കും, രജിസ്ട്രേഷൻ ഡെസ്കിൽ ബാനർ, സമ്മേളന സുവനീറിൽ 2 പേജ് പരസ്യം, ആഡംബരക്കാർ സൗകര്യം എന്നിവയുണ്ടാകും. സിൽവർ പാക്കേജിന് ഈടാക്കുന്നത് $50,000. സ്റ്റേജിൽ ഇരിപ്പിടം, VIP കൾക്കൊപ്പം ഡിന്നർ, 1 സ്വീറ്റ് മുറി, ഹോട്ടലിലും പുറത്തും പേര് പ്രദർശനം, ബാനർ, സുവനീറിൽ 1 പേജ് പരസ്യം എന്നിവ കിട്ടും. ബ്രോൺസിന് $25,000. VIP കൾക്കൊപ്പം ഡിന്നർ, സ്റ്റേജിൽ ഇരിപ്പിടം എന്നിവയൊഴിച്ചുള്ള സിൽവർ സൗകര്യങ്ങൾ ഉണ്ടാകും. ഫലത്തിൽ മുഖ്യമന്ത്രിയെ വിറ്റ് കാശാക്കുകയാണ് സംഘാടകർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി കെ എൻ ബാലഗോപാൽ, സ്പീക്കർ എ എൻ ഷംസീർ,
നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെയും സമ്മേളനം നടക്കുന്ന ന്യൂയോർക്കിലെ ആഡംബര ഹോട്ടലിന്റെയും ചിത്രം സഹിതമുള്ള താരിഫ് കാർഡ് അമേരിക്കൻ മലയാളികളുടെ ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ഇതോടെയാണ് പിരിവിനെ കുറിച്ചുള്ള വിവരം പുറംലോകം അറിയുന്നത്. വലിയ സ്പോൺസർഷിപ്പ് നൽകുന്നവർക്ക് സമ്മേളന വേദിയിൽ അംഗീകാരവും കേരളത്തിൽ നിന്നുള്ള വി ഐ പികൾക്കൊപ്പമുള്ള ഡിന്നറും അടക്കം വാഗ്ദാനങ്ങളും ഉണ്ട്. ലോക കേരള സഭ സർക്കാരിന്റെ സംരംഭമായിരിക്കുകയാണ്. ആ പേരിൽ പുറത്തുള്ളവർ പല വാഗ്ദാനം നൽകി പണം പിരിക്കുന്നത്. സർക്കാർ ഈ തുകയുടെ കണക്കെടുക്കുന്നുമില്ല. സംഘാടക സമിതിയിൽ സർക്കാർ പ്രതിനിധിയുമില്ല. ഇതെല്ലാം ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഈ മാസം 9 മുതൽ 11 വരെ ന്യൂയോർക്കിലെ മാരിയറ്റ് മാർക്കീസ് ഹോട്ടലിലുമായാണ് സമ്മേളനം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നിരിക്കെ മുഖ്യമന്ത്രിയും ഒരു ഡസനിലധികം മന്ത്രിമാരും പങ്കെടുക്കുന്നു എന്നാണ് സ്പോൺസർമാരെ തേടി പ്രചരിക്കുന്ന താരിഫ് കാർഡിലെ വാഗ്ദാനം. അന്വേഷണം വേണ്ട സംഭവം തന്നെയാണ് ഇത്. എന്നാൽ കേരള സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നുമില്ല.